നമസ്കാരം. NTV-യുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗൾഫ് ഗേറ്റ് പിയാനോയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എന്താ പറയുക, നമ്മൾ വീണ്ടും ഒരു മണിക്കൂർ അല്ലെ 10 മണി മുതൽ 11 മണി വരെ കുറച്ച് നല്ല പാട്ടുകളൊക്കെ ആയിട്ട് എന്താ ശ്രീജിത്ത് പറഞ്ഞ പോലെ തന്നെ സംഗീത സാന്ദ്രമാക്കാൻ പിയാനോയുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ പിയാനോയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കൂടെ ഇന്ന് അതിഥിയുണ്ട്. എല്ലാ എപ്പിസോഡിലും നമ്മുടെ കൂടെ ഒരു അതിഥി ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇന്നത്തെ അതിഥി എന്ന് പറയുന്നത് നമ്മുടെ NTV-യുടെ കുടുംബത്തിലെ ഒരു അംഗമാകാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്താം. നിങ്ങൾക്കും സുപരിചിതരായിരിക്കും. UAE-യിലെ തന്നെ എല്ലാ പ്രേക്ഷകർക്കും ഒത്തിരി സ്റ്റേജ് ഷോസിലൂടെയും അതുപോലെ തന്നെ റിയാലിറ്റി ഷോസിലൂടെ ഒക്കെ നമുക്ക് പരിചിതനായിട്ടുള്ള ശ്രീ കൊല്ലം റസാഖാണ്. ഇക്കയാണ് ഇന്ന് നമ്മുടെ കൂടെ പിയാനോയിൽ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇക്ക സ്വാഗതം. കൊല്ലം റസാഖ് ഞാൻ പ്രത്യേകിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം UAE-യിലത്തെ എല്ലാ പ്രേക്ഷകർക്കും സ്റ്റേജ് ഷോസിലൂടെ ഒക്കെ ഇക്ക പരിചിതനാണ്. നമ്മുടെ NTV-യിലത്തെ ഒരു കുടുംബാംഗമാവാൻ പോവാണ് അല്ലെ. അപ്പൊ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വാഗതം. നമ്മുടെ NTV-യുടെ തന്നെ ഷോ ആയ ഖൽബിലെ പാട്ടുകൾ ഇന്നു മുതൽ ഒക്കെയാണ് അവതരിപ്പിക്കുന്നത്. അതിന്റെ ആങ്കർ ആയിട്ട് ഇത് ഇന്ന് മുതൽ 11 മണി മുതൽ 12 മണി വരെ കുറച്ച് മാപ്പിള പാട്ടുകളൊക്കെ ആയിട്ട് ഇക്ക നമ്മുടെ കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇക്ക എന്തൊക്കെയാണ് വിശേഷം? വിശേഷം സന്തോഷമുണ്ട് ഇങ്ങനെ പരിപാടി അവതരിപ്പിക്കാൻ പറ്റുന്നത് തന്നെ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഖൽബിലെ പാട്ടുകൾ എന്ന് പറയുന്ന നല്ല ഒരു ഷോ ആണ്. മാപ്പിള പാട്ടുകൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള ഷോ. അതെ അതെ അതെ. അപ്പം പ്രവാസികൾ മാപ്പിളപ്പാട്ടുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട അല്ലെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. അപ്പൊ അവർക്ക് നല്ലൊരു മനസ്സിന് കുളിർമ അല്ലെങ്കിൽ നല്ലൊരു നാടിനെ കുറിച്ചുള്ള ഓർമ്മയൊക്കെ മാപ്പിളപ്പാട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിപ്പോ സ്റ്റേജ് ഷോസിലൊക്കെ പോകുമ്പോൾ നമുക്ക് അറിയാം, കാരണം ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്യുന്ന പാട്ടുകളും കൂടെയാണ്. ഇപ്പൊ നാട്ടിൽ എവിടെയാണ്? കൊല്ലം. നാട്ടിൽ കൊല്ലം കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി. ഓക്കെ. നാട്ടിൽ ഇവിടെ വർക്ക് ചെയ്യാണോ? ഇവിടെ ഞാൻ വർക്ക് ചെയ്യുന്നു. അറപ്റ്റെക് കെഫിക്കോ എന്ന് പറയുന്ന കമ്പനിയിൽ ഡ്രാഫ്റ്റ് മാൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ എന്തായാലും ജോലിയും സംഗീതവും അതുപോലെ NTV-യുടെ പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് ഇനിയിപ്പോ ഇവിടെ നിന്ന് അങ്ങോട്ട് ബിസി ആവാം. ഓക്കെ. നാട്ടില് ആരൊക്കെ ഉള്ളത് ഫാമിലിയിൽ? നാട്ടില് ഇപ്പം ആരുമില്ല, കാരണം ഇവിടെ എല്ലാവരും ഇവിടെയായി. മദർ ഇപ്പോ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. പിന്നെ വൈഫുണ്ട്, മോളുണ്ട്, പിന്നെ ബ്രദേഴ്സ് ഇവിടെ ഉണ്ട്. ഇവിടെ ഒത്തിരി പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ. ആ അത്യാവശ്യം ഒരു 10 ഇയേഴ്സ് ആയിട്ട് നമ്മള് UAE തന്നെ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ അവസരം കിട്ടിയിട്ടുണ്ട്. എന്തായാലും പ്രേക്ഷകർ എന്താ പറയാ, രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിട്ടുള്ള ഒരു ഗായകൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ NTV-ക്ക് ഒത്തിരി സന്തോഷം നമ്മുടെ കുടുംബത്തിലേക്ക് ഒക്കെ വരുന്നതിന്. തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഒരു എന്താ പറയാ, ഞാൻ പറഞ്ഞ് അല്ലെങ്കിൽ ഇക്കനെ ചിലപ്പോ അറിയാത്തവരും ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് ഇക്കയുടെ ഒരു പാട്ടോടുകൂടെ നമുക്ക് തുടങ്ങാം. മാപ്പിളപ്പാട്ടുകളല്ലാതെ ബാക്കിയുള്ള ഫിലിം സോങ്സ് എല്ലാം പാടാറുണ്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സിംഗർ ആരാണ്? എല്ലാവരും ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ നമ്മുടെ ദാസേട്ടൻ. അതെ, ഞാൻ ആരോട് ചോദിച്ചാലും ഇപ്പൊ ഗസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ കോളേഴ്സ് ആണെങ്കിലും ആരോട് ചോദിച്ചാലും ആദ്യം പറയുന്നത് ഗാനഗന്ധർവന്റെ പേരാണ്. അപ്പൊ എന്തായാലും ഇക്കയ്ക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു പാട്ടോട് കൂടെ എന്താ പറയാ ഇക്കയുടെ NTV-യിലത്തെ തുടക്കം ആവട്ടെ. ആയിക്കോട്ടെ. ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു പാട്ടിന്റെ ഒരു പല്ലവി അനുപല്ലവി. അപ്പൊ ഞാന് എനിക്ക് ഞാൻ കോളേജ് കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ള പാട്ടിൽ ഒരു പാട്ട്, ഒരു പാട്ട് ആയിക്കോട്ടെ, ഒരു നാലുവരി. ശ്യാമസുന്ദര പുഷ്പമേ എന്റെ പ്രേമ സംഗീതമാണു നീ, ധ്യാനലീനമീരിപ്പൂ ഞാൻ, ധ്യാനലീനമീരിപ്പൂ ഞാൻ, ഗാനമെന്നേ മറക്കുമോ എന്റെ ഗാനമെന്നിൽ മരിക്കുമോ. ശ്യാമസുന്ദര പുഷ്പമേ എന്റെ പ്രേമ സംഗീതമാണു നീ, ധ്യാനലീനമീരിപ്പൂ ഞാൻ, ധ്യാനലീനമീരിപ്പൂ ഞാൻ, ഗാനമെന്നേ മറക്കുമോ എന്റെ ഗാനമെന്നിൽ മരിക്കുമോ. എന്തായാലും ഇനിയിപ്പോ എന്തായാലും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല ഇക്കനെ കുറിച്ച്. എന്തായാലും പാട്ടില് എന്താ പറയാ, ശരിക്കും പഠിച്ചിട്ടില്ലേ പാട്ടൊക്കെ? പാട്ട് പഠിച്ചിട്ടില്ല.
ശ്രമിച്ചിട്ടുണ്ട് കുറച്ച്, പക്ഷെ ഇവിടുത്തെ ടൈമൊക്കെ അറിയാലോ, ഇവിടുത്തെ ജോലിയും കാര്യങ്ങളും നമുക്ക് തിരക്കാണ്. അതുകൊണ്ട് അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല. ഇനി നോക്കാം. നമ്മളൊരു പുതിയ സ്കൂള് ഓപ്പൺ ആക്കിയിട്ടുണ്ട്, മുദ്ര സ്കൂൾ എന്ന് പറഞ്ഞിട്ട്, ദുബായ് തന്നെ. ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയെങ്കിലും എന്താ പറയാ, സംഗീതം പഠിക്കാനും പിന്നെ ഒത്തിരി പാട്ടുകൾ പാടാനുള്ള അവസരം ഇവിടെ യുഎയിൽ തന്നെ ഉണ്ടാവട്ടെ. ഓക്കെ, ഇപ്പൊ എന്തായാലും മാപ്പിള പാട്ടുകളാണ് ഒത്തിരി പാടിയിട്ടുള്ളത്. അപ്പൊ ചെറുപ്പം തൊട്ടേ മാപ്പിള പാട്ടുകൾ പഠിച്ചിട്ടാണോ പാടുന്നത്, അതോ കേട്ട് പാടിയിട്ടുള്ള ശീലമാണോ, എങ്ങനെയാണ്? മാപ്പിള പാട്ടുകൾ നമ്മള് ചെറുപ്പത്തില് നമ്മുടെ മതവിദ്യാഭ്യാസം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പോകുമ്പോൾ കൂടുതലും മാപ്പിളപ്പാട്ടുകൾ അതങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നത്. അതിനുശേഷം പിന്നെ സ്കൂൾ ലെവലിലേക്കൊക്കെ ആകുമ്പോൾ പിന്നെ സ്കൂളിൽ കോമ്പറ്റീഷൻ, യുവജനോത്സവം, പിന്നെ കോളേജിൽ വന്നപ്പോൾ യൂണിവേഴ്സിറ്റി കലോത്സവം ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് എല്ലാ പാട്ടുകളും പാടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഈ റിയാലിറ്റി ഷോയിൽ, ഒരു ചാനലിൻ്റെ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് അതിനകത്ത് നമ്മൾ വിന്നറായി. അപ്പൊ എന്തായാലും തെളിയിച്ചിട്ടുള്ള ഒരു ഗായകൻ തന്നെയാണ്. അതൊരു എന്താ പറയുന്നത്, ദൈവത്തിന്റെ ഒരു അനുഗ്രഹം എന്ന് പറയാൻ പറ്റും. അതെ. അപ്പോ ശരിക്കും ഇക്കയുടെ ഗുരു അങ്ങനെ ആരെങ്കിലും പഠിപ്പിച്ചു തരെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഗുരുവായിട്ട് പറയാവുന്ന സ്ഥാനത്ത്? അങ്ങനെ ഒരു ഗുരുക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കാര്യം നമ്മൾ ഒരാടത്ത് നിന്ന് പഠിക്കുന്നെങ്കിലും അതെല്ലാം നമ്മുടെ ഗുരുക്കൾ തന്നെയാണല്ലോ. തീർച്ചയായിട്ടും അങ്ങനെയുള്ള നമ്മള് ഗുരുവിനെ പോലെ അല്ലെങ്കിൽ അത്രയും നമ്മൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് എടുത്തു പറയേണ്ട കാര്യമല്ലോ. ഒരുപാട് പേര് നമുക്ക് എന്ത് പറഞ്ഞു അറിവ് പറഞ്ഞുതരുന്നവർ അതെ. അപ്പൊ എന്തായാലും മിക്ക മാപ്പിള പാട്ടുകളും അതുപോലെ തന്നെ മറ്റെല്ലാ പാട്ടുകളും നമുക്ക് പാടി തരുന്നതായിരിക്കും. എന്തായാലും ഖൽബിലെ പാട്ടുകളുമായിട്ട് ഇനി എല്ലാ വെള്ളിയാഴ്ച മിക്ക ഉണ്ടാവും നമ്മുടെ കൂടെ, ഒരു മണിക്കൂർ നേരം മാപ്പിള പാട്ടുകളുടെ ലോകത്തേക്ക്. ഇപ്പൊ ഞാൻ കുറച്ച് പിയാനോവിന് ശേഷം വീണ്ടും, പിയാനോയില് നമ്മള് സാധാരണ ഫിലിം സോങ്സ് ആണ് പാടാറുള്ളത്, ഇക്ക മാപ്പിള പാട്ടുകളാണ് നമുക്ക് വേണ്ടി പാടി തരുന്നത് അല്ലേ. എല്ലാരും പറഞ്ഞ പോലെ എല്ലാ നമ്മുടെ NTV എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഈ പിയാനോ, ഖൽബിലെ പാട്ട് ഇങ്ങനെയുള്ള ജനപ്രിയ പ്രോഗ്രാംസ് കാണണം. പിന്നെ എല്ലാവരും കൂടുതൽ സപ്പോർട്ട് ചെയ്യണമെന്ന് നമ്മള് അപേക്ഷിക്കുകയാണ്. അയ്യോ, അപേക്ഷിക്കുന്ന കാര്യമില്ല. കാരണം നമ്മുടെ ഇപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ എനിക്ക് തോന്നുന്നു നാട്ടിലത്തെ പ്രേക്ഷകരെക്കാളും കൂടുതൽ സംഗീതത്തെ ഇത്രയധികം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ മറ്റാരും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നി, എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ പ്രോഗ്രാമിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും പാട്ടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും മിക്കയുടെ ഒരു പാട്ടും കൂടെ നമുക്ക് കേൾക്കാം. ഇനിയിപ്പോൾ എന്തായാലും ഷോസിലൂടെ ഇക്കയുടെ ഒത്തിരി പാട്ടുകൾ നമുക്ക് കേൾക്കാം. അതിനു മുമ്പ് ഒരു പാട്ട് മുഴുവനായിട്ട് നമുക്ക് ട്രാക്കോട് കൂടെ അല്ലെ, അതായിരിക്കും കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട്. ഏത് പാട്ടൊക്കെ പാടാൻ പോകുന്നത്? ഞാൻ പാടാൻ പോകുന്നത് ഹരികൃഷ്ണൻസ് എന്ന ഫിലിമില് അവസ്യപ്പച്ചൻ സാർ സംഗീതം സോങ് തന്നെ പാടിയിട്ടുണ്ട്. സമയം ഇത് ഊർവം സെമി ക്ലാസിക്കൽ ആണ്, ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ട്. ആയിക്കോട്ടെ, പാടാൻ ശ്രമിക്കുന്നു. അപ്പൊ എന്തായാലും മിക്കയുടെ ആ ഒരു പാട്ട് നമുക്ക് എന്താ പറയാ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ട്രാക്കിന്റെ ഒക്കെ അകമ്പടിയിൽ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാം കേട്ടോ. സമയമിത പൂർവ സായാഹ്നം അമൃതം ശിവമയ സംഗീതം ഹരിവദ മനാതി സോപാനം അനഗ സുഹൃതമീ സ്വരഹൃദയം എന്നന്തരാത്മാവിൽ നിന്നാത്മസല്ലാപം ഈ ജന്മം സമ്പൂർണം ദേവി. സമയമിത പൂർവ സായാഹ്നം അമൃതം ശിവമയ സംഗീതം ഹരിവദ മനാതി സോപാനം അനഗ സുഹൃതമീശ്വരഹൃദയം.
തവ മധുസ്മേര സിന്ദൂരം ഉഷകാല സന്ധ്യാരാഗം സപ്തസാഗരോഭവം നിന്യുഗ വൈഭവം തവ മധുസ്മേര സിന്ദൂരം ഉഷകാല സന്ധ്യാരാഗം സപ്തസാഗരോഭവം നിന്യുഗ വൈഭവം നിത്യസുന്ദരി വശ്യമോഹിനി ദേയോദാരമീ പദജലനം ആനന്ദുന്ദനാനന്ദദാനം തവനം ഗാനം ഗമനം താനം തവനം ഗാനം ഗമനം യാനം യമനം മുഹരിതനീ മൗനം പ്രണവമന്ദനം ഹിമഗരിത നിതമപസ നിതമമ സമയമിത പൂർവസായാഹ്നം അമൃതം ശിവമയ സംഗീതം ഹരിവദമനാദി സോപാനം അനഗ സുഹൃതമീ സ്വരദുര്യം കണിമലരാകും പരിവേദനമോ പനിനീരാകും ഇനിയേ കണ്ണീർ കണിമലരാകും പരിവേദനമോ പനിനീരാകും പാവാന്തക്കാരം പാർവണമാകും പാതയമാകും പുണ്യങ്ങൾ ആരുമില്ലെങ്കിലും ആരുമില്ലെങ്കിലും നിന്നില നിന്നിൽ ആശ്രയമാകും ദേവാക്ഷം ഇനിയേ കണ്ണീർ കണിമലരാകും ആനന്ദനം ധനം തും തും തനം തും തും ധനം തം തും തനം ആനന്ദനം ധനം തും തും തനം തും തും ധനം തം തും തനം താനം തപനം ഗാനം ഗമനം താനം തവനം ഗാനം ഗമനം ജ്ഞാനം യമനം മുഖരിതനീ മൗനം പ്രണവമന്ദനിമഗരിത നിരമവസ നിരമവസ ഗനുദഗപസ നിര തക തകിരജം നിരമ തകപ മകരിത തകിട പക്ഷ തകതിമിക മക്കരികിട തക തക തകിടജം പാസ മകരിതോ തക ജനുത മാ കുണുതരി നിരവമ സകരിതോ സഗമഗമ ജനുദരിമി സക്ക തകിടതും സരിതമ തകിടതും സമയമിത പൂർവസായാഹ്നം അമൃതം ശിവമയ സംഗീതം ഹരിവദമനാദി സോപാനം അനഗ സുഹൃതമീ സ്വരദുര്യം എന്നന്തരാത്മാവിൽ നിന്നാത്മസല്ലാവും ഈ ജന്മം സമ്പൂർണം ദേവി സമയമിത പൂർവസായാഹ്നം അമൃതം ശിവമയ സംഗീതം ഹരിപദ മനാദി സോപാനം അനഗസുഹൃതമീ എനിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടാണ്, നമ്മുടെ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ശരിക്കും സംഗീതം പഠിക്കാതെ ഇങ്ങനെയൊക്കെ പാടുന്ന് പറയുമ്പോൾ ശരിക്കും അത് ബൈ ബർത്ത് ഗോഡിന് ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ. താങ്ക് യു. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം. എന്താ പറയാ, നമ്മുടെ പിയാനോയിൽ വന്നതിനും ഇത്രയും നല്ല നല്ല പാട്ടുകൾ പാടി തന്നതിനും ഇനിയും ഇവിടുന്ന് അങ്ങോട്ട് 11 മണി മുതൽ മാപ്പിള പാട്ടുകളുമായിട്ട് നമ്മുടെ പ്രേക്ഷകരെ എന്താ പറയാ സന്തോഷിപ്പിക്കാനായിട്ട് 1 മണിക്കൂർ നേരം ഖൽബിലെ പാട്ടായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും മിക്ക. അപ്പോ റസാഖയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. അപ്പൊ നമുക്ക് ഇനി എന്തായാലും ഖൽബിലെ പാട്ടിലെ ഇക്കേനെ കാണാം. അപ്പൊ നമുക്ക് ഇനി പിയാനോയിൽ ഒരു ചെറിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും തിരിച്ചു വരാം.